ഗുരുജി നമുക്ക് സമ്മാനമായിട്ട് കേൾക്കണം. കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് എന്താ പറയാ, നിങ്ങളുടെ വീട്ടിൽ സർപ്രൈസ് ആയിട്ട് നമ്മുടെ പപ്പാഞ്ഞി എത്തും എന്നുള്ള കാര്യം. അപ്പോ അങ്ങനെ ഒരു കേക്ക് ആവശ്യപ്പെട്ടിട്ട് നമ്മളോട് സംസാരിച്ചത് കാസർഗോഡ് നിന്ന് ഒരാളാണ്. അപ്പൊ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ഹലോ, ഹലോ, സ്വാഗതം. ആരാ സംസാരിക്കണേ? നീരജ്. നീരജ് കുട്ടാ, കേക്ക് ഒക്കെ കിട്ടിയോ? ആഹാ, കഴിച്ചോ കേക്ക്? ഓക്കെ, ആരാ കേക്ക് കൊണ്ടുവന്നേ അറിയോ? ആരാ? റേഡിയോ ടോക്കിയുടെ ക്രിസ്മസ് അപ്പൂപ്പനായിരുന്നു കേക്ക് കൊണ്ട് തന്നത്. എന്തായാലും ഹാപ്പി ആയോ? ആ, അപ്പൊ അവിടെ വേറെ ആരാ ഉള്ളേ? നീരജിന്റെ അടുത്ത് ആണോ? നീരജിന്റെ കുറച്ച് എന്താ പറയാ, ആരാ ഉള്ള? അമ്മയാണോ അച്ഛനാണോ ആരാ ഉള്ളത്? ഒന്ന് ഫോൺ കൊടുക്കാവോ? ആ, അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ. ആ, ഹലോ, നീരജിന്റെ അമ്മയാണോ? പെട്ടെന്ന് അവര് വന്ന് കേറുമ്പം സംഭവം എന്നത് ശരിക്കും മനസ്സിലായിട്ടാ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു റേഡിയോ ടോക്കിലെ ഇതാണ്, അവര് വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അവര് രണ്ടാളും നല്ല ഹാപ്പിയാണ്. രണ്ട് കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. അപ്പോ ഈ ഒരു ക്രിസ്മസ് ആഘോഷം അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് പൊളിക്കുക. ആൻഡ് ഒരിക്കൽ കൂടി റേഡിയോ ടോക്കി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. യാ, യു ആർ മോസ്റ്റ് വെൽക്കം. ആൻഡ് യാ, ശരി ശരി ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടല്ലോ, ഇതാണ് ശരിക്കും ആഗ്രഹമുള്ള കാര്യങ്ങളെ അടുത്തോട്ട് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുത്തത്, ഒരു കേക്കാണ് കൊടുത്തത്. ആൻഡ് നമ്മുടെ നീരജ് ഉടൻ ഭയങ്കര ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അവനാ ഒരു അയച്ചൊരു വോയിസ് കേൾക്കണമായിരുന്നു കേട്ടോ. ഹലോ സാന്താക്ലോസ്, എനിക്കൊരു കേക്ക് വേണമായിരുന്നു, റെഡ് വെൽവെറ്റ് കേക്ക് വേണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഒരു ക്യൂട്ട് വോയിസിൽ ഇങ്ങനെ കേട്ടപ്പോൾ നമ്മുടെ സാന്താക്ലോസിന് മനസ്സലിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ആകുമ്പോഴത്തേനും ദേ നമ്മുടെ നീരജ് ഉടൻ്റെ മുൻപിലോട്ട് ഇങ്ങനെ ഒരു കേക്ക് എത്തിച്ചു കൊടുത്തതും. ഇനി ഞങ്ങളും ഭയങ്കര ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ്. ആൻഡ് നിങ്ങളും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക.